മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ സിനിമകളിൽ മികച്ച ഒരു സിനിമ തന്നെയാണ് കിഷ്കിന്ധ കാണ്ഡം. അതുകൊണ്ട് തന്നെയാണ് തുടർ പ്രേക്ഷകർ സിനിമയ്ക്കുണ്ടാകുന്നത്. തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകരുടെ എണ്ണം കൂടുന്നതും ഇതിന് ഉദാഹരണമാണ്. ഓണക്കാല ചിത്രങ്ങൾ മികച്ച രീതിയിൽ തിയേറ്ററുകളിൽ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ്. അജയൻ്റെ രണ്ടാം മോഷണം തീർത്ത വലിയ ഒരു മുന്നേറ്റം, അത് പിന്തുടരാൻ ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ധ കാണ്ഡത്തിന് കഴിഞ്ഞു. പേരിൽ തന്നെ പ്രത്യേകതകൾ ഒളിപ്പിച്ചൊരു സിനിമ അതിൻ്റെ കഥയിലും കഥാപരിസരങ്ങളിലും കഥാഘടനയിലുമൊക്കെ നിരവധി ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. പ്രേക്ഷകനെ സിനിമയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം സംവിധായകൻ്റെ മാത്രമല്ല തിരക്കഥാകൃത്തിൻ്റെയും ഛായാഗ്രഹൻ്റെയും എഡിറ്ററിൻ്റെയും ഒക്കെ ദൗത്യം തന്നെയാണ്. അത് വളരെ കൃത്യമായും വളരെ ഭംഗിയായും ഇഴചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധ കാന്തം. സിനിമ ഈ സിനിമയിലെ കഥ മുമ്പ് വന്നിട്ടുള്ള കഥകളുമായി സാമ്യം തോന്നുമായിരിക്കാം. എന്നാൽ ഈ സിനിമ പറഞ്ഞിരിക്കുന്ന രീതി, ആ രീതിയാണ് സിനിമയെ ഒരു വലിയ പ്രത്യേകതയുള്ള സിനിമയാക്കുന്നത്. പല വിദേശ ഭാഷാ ചിത്രങ്ങളിലും കണ്ടിട്ടുള്ളത് പോലെ പ്രേക്ഷകൻ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ സിനിമയുടെ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന, സിനിമയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു തരത്തിലാണ് കിഷ്കിന്ധ കാന്തം ചിത്രീകരിച്ചിരിക്കുന്നത്. അപർണ എന്നൊരു കഥാപാത്രത്തിലൂടെ, ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന അപർണ എന്ന ഒരു പെൺകുട്ടിയുടെ കഥാപാത്രത്തിലൂടെയാണ് സിനിമ മുന്നേറുന്നത്. വളരെ ദുരൂഹമായ പശ്ചാത്തലത്തിൽ ആ വീട്ടിലെ മുൻകാല സംഭവങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് അപർണ നടത്തുന്നത്. ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ ഭാര്യയായി, അജയചന്ദ്രൻ എന്ന യുവാവിൻ്റെ ഭാര്യയായി ആണ് ആ വീട്ടിലേക്ക് അപർണ എത്തുന്നത്. സിനിമ തുടങ്ങുന്നത് മുതൽ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് നിരവധി ചോദ്യങ്ങൾ കടന്നു വരും. ഈ ചോദ്യങ്ങൾ പ്രേക്ഷകന് വേണ്ടി ആ സിനിമയിൽ ചോദിക്കുന്നത് അപർണ ബാലമുരളി അവതരിപ്പിച്ച അപർണ എന്ന കഥാപാത്രമാണ്. കഥാപാത്രത്തിൻ്റെ കൈയടക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രേക്ഷകൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ കഥാപാത്രമായ അപർണ സിനിമയിൽ ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ, പ്രേക്ഷകൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ സിനിമ മുന്നേറുമ്പോൾ കഥാന്ത്യം എന്തായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് ഏറെക്കുറെ ധാരണ കിട്ടും. സാധാരണ ക്ലീഷേ സിനിമകൾ പോലെ സിനിമ തുടങ്ങി ഏറെക്കുറെ കഴിയുമ്പോൾ ഈ കഥയുടെ പോക്ക് എങ്ങോട്ടെന്ന് സാധാരണ പ്രേക്ഷകർ വിലയിരുത്തും. അതുപോലെ തന്നെയാണ് കിഷ്കിന്ധ കാന്തം കാണുന്ന പ്രേക്ഷകരും അങ്ങനെ ഒരു സമീപനത്തിലേക്ക്, അതായത് കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടെ ചെന്ന് ഈ കഥ അവസാനിക്കും, ആരാണ് പ്രതി എന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകന് സ്വയം ഒരു ബോധ്യമുണ്ടാകും. എന്നാൽ ക്ലീഷേ സിനിമകൾ പോലെ അത് പ്രേക്ഷകന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ബോധ്യമല്ല. അത്തരമൊരു ബോധ്യം സൃഷ്ടിച്ചെടുക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തും കൂടെ അണിയിച്ചൊരിക്കലും കെണിയാണതെന്ന് സിനിമ തീരുമ്പോൾ മാത്രമാണ് പ്രേക്ഷകന് മനസ്സിലാകുന്നത്. ചില വിദേശ ഭാഷാ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ പ്രേക്ഷകനെ കൂടെ സിനിമയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് സിനിമയിലൂടെ, കഥാപാത്രങ്ങളിലൂടെ, കഥാസന്ദർഭങ്ങളിലൂടെ പ്രേക്ഷകനെ സഞ്ചരിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ഇവിടെ സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ആസ്വാദനത്തിൻ്റെ നിലവാരമനുസരിച്ച് സിനിമയെ എങ്ങനെ വേണമെങ്കിലും ആർക്കും വിലയിരുത്താം. ഓരോരുത്തരും ആസ്വദിക്കുന്ന രീതി അനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് സിനിമയെ ഉൾക്കൊള്ളാനാകും. സാധാരണക്കാർ ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ, ഈ കഥയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ കഥയുടെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് അവരൊരു ധാരണയിലെത്തും. ആ ധാരണ സംവിധായകൻ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രഹേളികയാണ്. ഇടവേളയ്ക്ക് ശേഷം ആ ധാരണയിലിരുന്ന് സിനിമ കാണുന്ന സാധാരണ പ്രേക്ഷകർ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കും. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത രീതിയിൽ പ്രേക്ഷകനെ സിനിമയിലേക്ക് അടുപ്പിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു സ്ഥിരം ക്ലീഷേ സിനിമകളിൽ കാണുന്നത് പോലെ കഥാന്ത്യം ആദ്യമേ പ്രേക്ഷകനിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. കഥാന്ത്യം എന്താണെന്ന് പറയാതെ പ്രേക്ഷകനെ കൊണ്ടത് ചിന്തിപ്പിച്ചെടുക്കുക എന്നൊരു വലിയ ദൗത്യം ഇവിടെ സംവിധായകൻ സ്വീകരിച്ചിട്ടുണ്ട്. മുൻകാല മാതൃകകൾ മലയാളത്തിലേറെ ഇല്ലെങ്കിലും വിദേശ സിനിമകളിലൊക്കെ ഇത് തീർച്ചയായും കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സംവിധായകനായ ദിഞ്ചിത് അയ്യത്താൻ ഇക്കാര്യത്തിൽ വലിയ വിജയം തന്നെ നേടിയിട്ടുണ്ട്. ബാഹുൽ രമേശാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിരക്കഥാകൃത്ത് എഴുതി വെച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ഒപ്പിയെടുക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ ദൃശ്യങ്ങളെല്ലാം ദുരൂഹത ഉണർത്തുന്നത് തന്നെയാണ്. കാടിൻ്റെ വന്യമായ സൗന്ദര്യവും രൗദ്രതയും ദുരൂഹതയും ഈ സിനിമയിൽ കഥാപരിസരത്തോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ കാട് തന്നെ ഒരു കഥാപാത്രമായി മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം അവിടുത്തെ വാനരന്മാരും ഈ സിനിമയുടെ ഭാഗമാവുകയാണ്. അവരൊന്നും പ്രധാന കഥാപാത്രങ്ങളായില്ലെങ്കിലും അവരൊക്കെ കഥാപാത്രങ്ങളാണെന്ന തോന്നൽ പ്രേക്ഷകരിൽ സൃഷ്ടിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും കഴിഞ്ഞിട്ടുണ്ട്.
ഈ സിനിമയുടെ ഓരോ സീനുകൾ കഴിയുന്നതോറും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമം ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. സംവിധായകനും തിരക്കഥാകൃത്തും മാത്രം വിചാരിച്ചാൽ സിനിമ മുന്നേറില്ല. അതിനകത്ത് അഭിനേതാക്കൾ അവരൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആസിഫ് അലി മുൻ സിനിമകളിൽ എന്ന പോലെ തലവൻ, ലെവൽ ക്രോസ്, അഡിയോസ് അമിഗോസ് തുടങ്ങിയ സിനിമകളിൽ ആസിഫ് അലിയുടെ പ്രതിഭ പ്രേക്ഷകർ കണ്ടതാണ്. ഈ കഥാപാത്രം, അജയചന്ദ്രൻ എന്ന കഥാപാത്രത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും സന്നിവേശിപ്പിക്കാൻ ആസിഫ് അലിക്ക് കഴിഞ്ഞു. അപർണ ബാലമുരളിയുടെ കഴിവിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപർണ എന്ന കഥാപാത്രം പ്രേക്ഷകനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ ചോദ്യങ്ങൾ സിനിമയിൽ ഉന്നയിക്കുന്ന, പ്രേക്ഷകനെ കൈപിടിച്ച് നടത്തുന്ന അപർണ എന്ന കഥാപാത്രം വളരെ അടുത്തുള്ളൊരു കഥാപാത്രം തന്നെയാണ്. ആ കഥാപാത്രത്തിന് പൂർണ്ണത നൽകാൻ അപർണ ബാലമുരളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു അഭിനയം വിജയരാഘവൻ്റെ തന്നെയാണ്. അപ്പൂവള എന്ന കഥാപാത്രം വിജയരാഘവൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. 90 കഴിഞ്ഞ വൃദ്ധനായി അഭിനയിച്ച് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച വിജയരാഘവൻ അപ്പൂവള എന്ന കഥാപാത്രത്തിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷക മനസ്സിലേക്ക് സ്ഥാനം നേടുകയാണ്. ഓർമ്മക്കുറവിനെ സൗകര്യമാക്കിയെടുത്ത്, ആവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറവിയിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ദുരൂഹത നിറഞ്ഞൊരു കഥാപാത്രമായി നിറഞ്ഞാടുകയാണ് വിജയരാഘവൻ. കയ്യടി കൊടുക്കാതിരിക്കാനാവില്ല. അതുപോലെ തന്നെയാണ് ജഗദീഷിൻ്റെ കഥാപാത്രം. മേക്കപ്പ് ചെയ്തെടുക്കുന്ന രൂപമാറ്റം, അതിനനുസരിച്ച് അഭിനയം കൂടെ ഒത്തുവന്നാൽ മാത്രമേ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ ഇടം നേടുകയുള്ളൂ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകണമെങ്കിൽ മേക്കപ്പും മേക്കപ്പിൻ്റെ അപാരമായ സാധ്യതകൾ മാത്രം പോരാന്ന് ഇതിനു മുമ്പ് പലരും തെളിയിച്ചിട്ടുണ്ട്. ഒരു കഥാപാത്ര സൃഷ്ടി ഒരിക്കലും മറക്കാൻ കഴിയാതെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അതിന് സമാനമായി തന്നെയാണ് കഴിഞ്ഞ സിനിമകളിൽ ജഗദീഷിൻ്റെ പകർനാട്ടവും. കിഷ്കിന്ധാകാന്ഡത്തിൽ ജഗദീഷ് ഇത്തരമൊരു പകർനാട്ടമാണ് നടത്തിയിരിക്കുന്നത്. തിരക്കഥ ഒരുക്കുന്ന ദുരൂഹതകളെ പ്രേക്ഷക മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ മുജീബ് മജീദിൻ്റെ സംഗീതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായ, അല്ലെങ്കിൽ മനസ്സിലേക്ക് പെട്ടെന്ന് കയറിപ്പറ്റാവുന്ന സംഗീതം തന്നെയാണ് പശ്ചാത്തലത്തിന് അനുകൂലമായി മുജീബ് മജീദ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ദൃശ്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നതിൽ ES സൂരജ് വളരെ വലിയ മികവാണ് കാട്ടിയിരിക്കുന്നത്. വൈകാരിക മുഹൂർത്തങ്ങളും ദുരൂഹതകളും നിറഞ്ഞിരിക്കുന്ന സീനുകൾ പലപ്പോഴും കൈവിട്ട് പോകുമായിരുന്നു. എന്നാൽ മികച്ച എഡിറ്റിങ്ങിലൂടെ സൂരജ് പ്രേക്ഷകന് ഇഷ്ടപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ചേക്കേറുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരിലേക്ക് പകരുന്ന ആകാംക്ഷ, ആ ആകാംക്ഷയുടെ കാരണങ്ങൾ കണ്ടെത്താൻ പ്രേക്ഷകനെ സഹായിക്കുന്ന അപർണ, ആകാംക്ഷയുടെ വഴിത്തിരിവുകളിലൂടെ മുന്നേറുന്ന സിനിമ, അതിനോടൊപ്പം നടന്നു നീങ്ങുന്ന പ്രേക്ഷകൻ, അവസാനം സിനിമയിൽ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകൻ ചിന്തിച്ചെടുത്ത ക്ലൈമാക്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമൊന്നും സിനിമ നൽകുന്നില്ലെങ്കിലും ആ ക്ലൈമാക്സിലേക്ക് എത്തുന്ന വഴികൾ മനോഹരമാക്കി ചിത്രീകരിക്കാൻ, അത് പ്രേക്ഷകന് യാഥാർത്ഥ്യബോധത്തോടെ പകർന്നു നൽകാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ദൃശ്യ അനുഭവം തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയേണ്ടി വരും. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ സിനിമകളിൽ മികച്ച ഒരു സിനിമ തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. അതുകൊണ്ട് തന്നെയാണ് തുടർ പ്രേക്ഷകർ സിനിമയ്ക്കുണ്ടാകുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും ബുക്കിങ്ങുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകരുടെ എണ്ണം കൂടുന്നതും ഇതിനുദാഹരണമാണ്. ആസിഫ് അലിക്കും അപർണയ്ക്കും ദിഞ്ചിത്തിനും ഭാഗമാകാൻ കഴിഞ്ഞ അണിയറ പ്രവർത്തകർക്കെല്ലാം ഒരു നല്ല സിനിമ സമ്മാനിച്ചതിൽ അഭിമാനിക്കുകയും ചെയ്യാം.